നമ്മളെ ഈ ഫുട്ബോൾ 2025 അപ്ഡേറ്റിന് ശേഷം നിലവിലിപ്പോൾ നിങ്ങൾക്ക് ഡിഫൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. കാരണം ഒരുപാട് പേര് പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഡിഫൻസ് വളരെ വീക്കാണ്, നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ അതേപോലെ തന്നെ നമ്മളെ മാച്ചപ്പിൻ്റെ പവർ പോയിട്ടുണ്ട്, നമ്മളെ പിന്നെ ഫുള്ള് നമ്മൾ പ്രഷർ യൂസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഗെയിം ഇപ്പോൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ഡിഫൻസ് ചെയ്യാനുള്ള ഒരു ടിപ്സ് തന്നെയാണ്, കാരണം ഒരുപാട് പേര് ചോദിച്ചു അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ മാച്ചപ്പിനെതിരെ പ്രതിരോധിക്കാനുള്ള ഒരു രണ്ട് കാര്യങ്ങൾ നമ്മൾ കൊനാമി ഒരു അപ്ഡേറ്റിന് ശേഷം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫിനിഷ് ഡ്രിബിൾ തന്നെയാണ്. കാരണം ഫിനിഷ് ഡ്രിബിൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് മാച്ചപ്പിനൊക്കെ മാറി കടന്നു, കാരണം പ്ലെയർ ഡയറക്ഷൻ നമുക്ക് മാറ്റി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ നമ്മളെ ഗെയിമിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലാണ്. അതായത് എത്രത്തോളം നമ്മളെ ഫിസിക്കൽ കോൺടാക്ട് ഉണ്ടോ അത്രത്തോളം നമുക്ക് അവരെതിരെ വരുന്ന ഡിഫൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറികടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഡിഫൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പണ്ടൊക്കെ നമ്മളൊരു ക്യുക്ക് കൗണ്ടർ അതേപോലെ തന്നെ പൊസിംഗ് ഗെയിം ഇതിനൊക്കെ നമ്മൾ ഡിഫൻസീവ് ലൈന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈ ഡിഫൻസീവ് ലൈനാണ്. പക്ഷേ ഹൈ ഡിഫൻസീവ് ലൈൻ എന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയുണ്ട്, അതായത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു സെൻറ്ററിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ചപ്പുറത്തായിട്ടാണ് നിൽക്കണം. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ നിലവിലിപ്പോൾ നിൽക്കുന്നത് നമ്മളെ സെൻറ്ററിലാണ് അറ്റ്ലീസ്റ്റ്, കാരണം അത്രക്ക് മുന്നോട്ട് കയറിയിട്ടാണ് ഇപ്പോൾ ഡിഫൻസീവിൻ്റെ ലൈൻ തന്നെ നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു കൗണ്ടർ വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിർത്താൻ വളരെ റിസ്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കൊന്നാമിൻ്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് തന്നെയാണ്. അപ്പോൾ ഇനി ഒരു അപ്ഡേറ്റിന് ശേഷം അവർ റെഡിയാക്കുന്നു പ്രതീക്ഷിക്കുന്നു, പക്ഷേ അതുവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് പ്രതിരോധം കാര്യങ്ങൾ, അതായത് ഡിഫൻസ് നമുക്ക് നിലവിൽ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യേണ്ടതുണ്ട്. അതായത് പൊതുവെ ഞാൻ അവിടെ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മളെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ്. അതായത് അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കുറേ നമുക്ക് നമ്മുടെ ഡിഫൻസിനൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഡിഫൻസ് ഒരു പ്ലെയർ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ നിൽക്കണം ഇങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചിലപ്പോൾ ഒന്നും ചെയ്യണ്ടാവില്ല. കാരണം ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് കാണിച്ചു തന്നെ രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഗെയിം പ്ലേ നിങ്ങൾക്ക് ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല. എന്നാലിപ്പോൾ നമ്മളൊരു നമ്മൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് പോലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു ഫോർമേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് ഇപ്പോൾ നിലവിലത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോർമേഷൻ നിങ്ങൾ പറ്റെ നിങ്ങൾക്ക് ഡിഫൻസ് പൊട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് രണ്ട് ഡി എം എഫ് ഉള്ള ഫോർമേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. കാരണം ആ ഒരു മിഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേഫാക്കി എടുക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസിൽ പോയിട്ട് നിങ്ങൾ നമ്മളെ എൽ ബിനി അതുപോലെ തന്നെ ആർ ബിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഫൻസീവ് ഫുൾ ബാക്ക് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒഫൻസീവ് ഫുൾ ബാക്ക് ഡിഫൻസീവ് ഫുൾ ബാക്ക് തന്നെ വെച്ചോ, പക്ഷേ രണ്ട് പേർക്ക് എന്ത് ചെയ്യുക, ഡിഫൻസീവ് ആയിട്ടുള്ള ആ ഒരു ഇത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവർ കൂടുതൽ സമയം ഡിഫൻസിലോട്ട് വന്ന് നിൽക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിഫൻസിനൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അറ്റാക്കിനും പ്രാധാന്യം കൊടുക്കണം. അല്ലെങ്കിൽ ഓരോ ഡിഫൻസ് മാത്രമായിട്ട് മാറിയാൽ ഒന്നിലെ സംബന്ധിച്ച് അല്ലെങ്കിൽ തോൽവിയായിട്ട് എന്ത് ചെയ്യും, കളി മാറി മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ അതും നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുക എന്ത് ചെയ്യുക, ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അങ്ങനെ വേണം സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഇപ്പോൾ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, അപ്പോൾ ഈ ഒരു ഫോർമേഷനിൽ നമുക്ക് വെറും ഒരേ ഒരു ഡി എം എഫ് മാത്രമാണുള്ളത്. അതായത് ആ ഒരു ഡി എം എഫ് എന്ന് പറഞ്ഞാൽ ആങ്കർമാനാണ് വെക്കുള്ളൂ, അങ്ങനെ തന്നെ വെക്കാനേ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് ഫോർമേഷൻ ആണെങ്കിലും ഒരു ആങ്കർമാൻ എന്തായാലും വേണം. അപ്പോൾ രണ്ട് ഡി എം എഫ് ആണെങ്കിലും അത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഡി എം ആ ഒരു ആങ്കർമാൻ എന്ത് ചെയ്യും, ഞാൻ വീണ്ടും എന്ത് ചെയ്യും, പോയിട്ട് ആങ്കറിങ് എന്ത് ചെയ്യും, നമ്മളെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനിൽ പോയിട്ട് കൊടുത്തു വെക്കും. കാരണം ആ ഒരു നിലവിൽ നമ്മൾ ആങ്കർമാൻ പല സമയങ്ങളും മുന്നോട്ട് കയറി പോകാറുണ്ട്. എന്നാൽ ഇങ്ങനെ കൊടുക്കുന്ന ഒരു സമയത്ത് ആങ്കർമാനിൽ നിന്ന് കുറച്ച് വ്യത്യാസം തോന്നിയിട്ടുണ്ട്. അതൊന്നുകൂടിയും ആ ഒരു ഭാഗത്ത് നിന്നിട്ട് സ്പേസ് കവർ ചെയ്തിട്ട് അവിടെ കൃത്യം വ്യക്തമായി സെറ്റായിട്ട് നിൽക്കുക എന്ത് ചെയ്യുന്നത്, നമ്മളെ ആങ്കർമാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നിലവിൽ ഇത് വെക്കുമ്പോൾ എന്ത് ചെയ്യുന്നത് നമുക്ക് സാധിക്കുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആങ്കർമാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആങ്കറിങ് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വേറെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെ ഡിഫൻസ് സെൻറ്ററിൽ നല്ല പൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡെസ്ട്രോർ ഉണ്ടാവുമല്ലോ, ഡെസ്ട്രോർ ഫുൾ സ്പിൽഡപ്പാണ് നിങ്ങളെ ഡിഫൻസ് വെക്കേണ്ടത്. ആ ഒരു ഡെസ്ട്രോർ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡിഫൻസീവ് ആയിട്ടുള്ള ഇത് എന്ത് ചെയ്യുക, ആ ഒരു ഡെസ്ട്രോറിന് കൊടുത്തു വെക്കുക. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് മെച്ചം കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മാൻ മാർക്കിംഗ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വിങ്ങേഴ്സ് ഇതിൽ വരുന്ന ഒരു സമയത്ത് ഇപ്പോൾ വിങ്ങിലൂടെ അറ്റാക്കാണ് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എൽ എം എഫ്, ആർ എം എഫ്, എൽ ഡബ്ല്യു എഫ് അതേപോലെ തന്നെ ആർ ഡബ്ല്യു എഫ്, ഇപ്പോൾ എൻ്റെ ഒരു ഫോർമേഷൻ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ വിങ്ങിൽ എന്ത് ചെയ്യും, എ എം എഫ് അടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഡിഫൻസീവ് ഫുൾ ബാക്ക് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒഫൻസീവ് ഫുൾ ബാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആലോചിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാൻ മാർക്കിംഗ് എടുത്തിട്ട് ആ ഒരു വിങ്ങിലുള്ള പ്ലെയർ ആരാണോ അവരെ നിങ്ങൾ എന്ത് ചെയ്യാം, മാർക്കിങ്ങിന് ഇടുക. അതിട്ട് കഴിഞ്ഞാൽ നിൽക്കുന്ന മെച്ചെന്ന് പറയുന്നത് ആ ഒരു ആ വിങ്ങിലൂടെ അറ്റാക്ക് വരുന്ന ഒരു സമയത്ത് കൃത്യമായിട്ട് ആ ഒരു പ്ലെയർ മാർക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മളിപ്പോൾ നിലവിലുള്ള പ്ലെയർസ് എന്ത് ചെയ്യും, അങ്ങോട്ട് പോകും. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്യും, ആ ഒരു നമ്മൾ കൊടുത്ത പ്ലെയർ എന്ത് ചെയ്യും, കൃത്യം വ്യക്തമായിട്ട് ആ ഒരു പ്ലെയറെ കൃത്യമായിട്ട് കവറുന്നുണ്ട് തന്നെ വിങ്ങിലൂടെയുള്ള അറ്റാക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, 99% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് കുറക്കാൻ പറ്റുന്നുണ്ട്. സോ ആ ഒരു ഭാഗത്ത് ഡിഫൻസ് നമുക്ക് ഇപ്പോൾ സെറ്റാക്കി എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ മാക്സിമം നിങ്ങൾ നമ്മൾ വിങ്ങേഴ്സിൽ വിങ്ങിലുള്ള എൽ ബിന് ആർ ബിന് എന്ത് ചെയ്യാം, മാക്സിമം എന്ത് ചെയ്യുക, യൂസ് ചെയ്യാണ് ഇവിടെ നിങ്ങൾ വേണ്ടത്. ഓക്കെ, സോ അതാണ് നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ഡിഫൻഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞത്. പിന്നെ നമ്മളെ പ്രഷറും അതേപോലെ തന്നെ മാച്ചപ്പും ഉണ്ട്. ഇത് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എതിർ ബോക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് നിങ്ങൾ അധികം നിങ്ങൾ എന്ത് ചെയ്യുമോ ഒരു മാച്ചപ്പ് തന്നെ യൂസ് ചെയ്തു നിങ്ങൾ ടൈറ്റായിട്ട് പ്രസ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവർ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമുക്ക് പോയി ബോൾ എടുക്കാൻ പറ്റും.
പിന്നെ ഒരു സെൻറ്ററിലോട്ട് എത്തുന്ന ഒരു സമയത്ത് അവിടെ നിങ്ങൾ പ്രസ്സിങ് തുടങ്ങണം. അതായത് സെൻറ്ററിലെത്തി നിങ്ങൾ ചെയ്യണം, പ്രസ് ചെയ്യണം. പക്ഷേ അതിനുശേഷം നമ്മൾ ഡിഫൻസിൻ്റെ ഭാഗത്തെത്തിയാൽ ഫുൾ ടൈം മാച്ച് പ്രഷറാകാൻ പാടില്ല. മാച്ചപ്പ് നമ്മൾ ആവശ്യത്തിന് നമ്മൾ യൂസ് ചെയ്യണം. കാരണം എന്ന് പറയുന്നത് വെറും പ്രസ് മാത്രം ഇട്ടാൽ ഒരു ത്രൂ പാസ്സൊക്കെ ഇട്ട് കളിക്കാൻ പോകുന്ന ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, കയറി പോകും. കാരണം അത്രക്ക് ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, മാച്ചപ്പ് നോക്കണം. മാച്ചപ്പ് വർക്കിംഗ് ആണ്, 90% വർക്കിംഗ് ആണ്. 10% മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മിസ്റ്റേക്ക് ആയിട്ട് നമ്മൾ ആ ഒരു അവിടെ നമുക്ക് പൊട്ടിപ്പോകുന്നുള്ളൂ. ബാക്കിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സെറ്റായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. സോ അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ പരിഗണിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വന്നു വെച്ചൊരു ഗെയിം കളിച്ചാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് വേറെ ഒന്നുമല്ല. സോ വേറെ ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കുക. ഫോർമുലേഷനായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ചൂസ് ചെയ്യുന്ന ഒരു വീഡിയോ വേറെ ചെയ്യാം. സോ